വെൽക്കം ബാക്ക് ടു ദ 10th പാർട്ട് ഓഫ് സ്റ്റൈലോഡ് ഇംഗ്ലീഷ്. സ്റ്റൈലോഡ് ഇംഗ്ലീഷിന്റെ 10th ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ലൈംഗിക ചൂഷണത്തിനിരയായ ഒരു കന്യാസ്ത്രീ നൽകിയിട്ടുള്ള ഒരു പരാതിയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയിൽ നിന്നുള്ള ഏതാനും ചില സെന്റൻസുകളാണ് ഇത്തവണ സ്റ്റൈലോഡ് ഇംഗ്ലീഷിൽ നമ്മൾ പരിഗണിക്കുന്നത്. വാർത്തകളുടെ ഉള്ളടക്കത്തിലേക്ക് യാതൊരു രീതിയിലുള്ള ചർച്ചയും ആവശ്യമില്ല, കാരണം വാർത്തകളുടെ ഉള്ളടക്കമല്ല ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ആ വാർത്തയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല വൊക്കാബുലറികളാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ വാർത്തകളെ ആ അർത്ഥത്തിൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന ഒരു അപേക്ഷയാണ് ആദ്യമായിട്ടുള്ളത്. ഈ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സ്റ്റൈലോഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസ് പലർക്കും വലിയ ഉപകാരപ്രദമാണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ദയവായി ഈ ചാനൽ പരമാവധി പ്രൊമോട്ട് ചെയ്യുക, ഈ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ സീരീസിലെ മുഴുവൻ വീഡിയോകളും കാണുക. കണ്ടതിന് ശേഷം ഓരോ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്ന 5 സെന്റൻസുകൾ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിനെ രണ്ടാക്കി മടക്കി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മലയാളവും റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷും എഴുതി സൂക്ഷിക്കുക. പരമാവധി എല്ലാ ദിവസവും ഈ സെന്റൻസുകളെ വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ സെന്റൻസുകളെ വളരെ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ആ സെന്റൻസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് സ്ട്രക്ചറും അതുപോലെയുള്ള വൊക്കാബുലറികളും നമ്മുടെ ഭാഷയുടെ ഭാഗമായി മാറുകയും നമ്മുടെ ഭാഷ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായി ഓർക്കേണ്ടത്. മുൻ വീഡിയോകൾ കൂടി കാണുക. നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ടുള്ള സെന്റൻസ്, ലൈംഗിക ചൂഷണത്തിന് പരാതിപ്പെട്ട കന്യാസ്ത്രീയെക്കുറിച്ച് കേരള MLA അപകീർത്തിപരമായ പരാമർശം നടത്തി. അല്പം ദൈർഘ്യമുള്ള ഒരു സെന്റൻസ് ആണ്. ലൈംഗിക ചൂഷണത്തിന് പരാതിപ്പെട്ട കന്യാസ്ത്രീയെക്കുറിച്ച് കേരള MLA അപകീർത്തിപരമായിട്ടുള്ള നടത്തി എന്നാണ് വാർത്ത. ദ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഓൺലൈൻ മാഗസിൻ വന്നിട്ടുള്ള വാർത്തയിൽ നിന്നുള്ള സെന്റൻസുകളാണ്, അതിന്റെ ട്രാൻസ്ലേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സെന്റൻസിനെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. കേരള MLA മെയ്ഡ് ഡെറഗേറ്ററി റിമാർക്സ് about the nun who has filed a complaint of sexual abuse. Kerala MLA made derogatory remarks. ലൈംഗിക ചൂഷണത്തിന് പരാതിപ്പെട്ട കന്യാസ്ത്രീയെക്കുറിച്ച് കേരള MLA അപകീർത്തിപരമായ അല്ലെങ്കിൽ അപകീർത്തികരമായ പരാമർശം നടത്തി. അപകീർത്തികരമായ എന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെറോഗേറ്ററി. ഓക്കെ, അപകീർത്തികരമായ ഡെറോഗേറ്ററി. ഓക്കെ, അപകീർത്തികരമായ ഡെറോഗേറ്ററി. അപ്പോൾ കേരള MLA മെയ്ഡ് നടത്തി ഡെറോഗേറ്ററി റിമാർക്സ്, അപകീർത്തികരമായ പരാമർശം. അബൌട്ട് ദ നൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കന്യാസ്ത്രീ. ഹു ഹാസ് ഫയൽഡ് എ കംപ്ലൈൻറ്റ്, എന്തിനെക്കുറിച്ചാണ്? സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് ഒരു പരാതി ഫയൽ ചെയ്ത കന്യാസ്ത്രീയെക്കുറിച്ച്. അപ്പോൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ചൂഷണം എന്നതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലെ പ്രയോഗമാണ് സെക്ഷൽ അബ്യൂസ്. അപ്പോൾ ലൈംഗിക ചൂഷണത്തിന് പരാതിപ്പെട്ട കന്യാസ്ത്രീയെക്കുറിച്ച് കേരള MLA അപകീർത്തികരമായ പരാമർശം നടത്തി. കേരള MLA മെയ്ഡ് ഡെറോഗേറ്ററി റിമാർക്സ് അബൌട്ട് ദ നൺ ഹു ഹാസ് ഫയൽഡ് എ കംപ്ലൈൻറ്റ് ഓഫ് എ സെക്ഷൽ അബ്യൂസ്. കന്യാസ്ത്രീയെ അപകീർത്തിപ്പെടുത്തിയതിന് MLA വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങി. കന്യാസ്ത്രീയെ അപകീർത്തിപ്പെടുത്തിയതിന് MLA വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങി. ഇവിടെ നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധം. കന്യാസ്ത്രീയെ അപകീർത്തിപ്പെടുത്തിയതിന് MLA വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങി. ദ MLA ഹാസ് റിസീവ്ഡ്, MLA ഏറ്റുവാങ്ങി മാസീവ് ബാക്ക്ലാഷ് ഫോർ ഷേമിംഗ് ദ നൺ. എന്താണ് ഏറ്റുവാങ്ങിയത്? മാസീവ് ബാക്ക്ലാഷ്. ഈ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രതിഷേധം അല്ലെങ്കിൽ തിരിച്ചടി എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. തിരിച്ചടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബാക്ക്ലാഷ്, തിരിച്ചടി. ഓക്കെ, അപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തെ അല്ലെങ്കിൽ തിരിച്ചടിയെ ഒക്കെ സൂചിപ്പിക്കാൻ ബാക്ക്ലാഷ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സാധാരണ പത്രമാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന വളരെ പൊതുവായിട്ടുള്ള ഒരു വൊക്കാബുലറിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, കന്യാസ്ത്രീയെ അപകീർത്തിപ്പെടുത്തിയതിന് MLA വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങി.
The MLA has received massive backlash for shaming the nun. കന്യാസ്ത്രീയെ അപകീർത്തിപ്പെടുത്തിയതിന് എം എൽ എ വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങി. ദ എം എൽ എ ഹാസ് റിസീവ്ഡ് മാസീവ് ബാക്ക്ലാഷ് ഫോർ ഷേമിംഗ് ദ നൺ. ഓക്കെ, അവരെന്റെ മൂക്ക് അരിയുമോ, അവരെന്റെ മൂക്ക് അരിയുമോ, പോകാൻ പറ അവരോട്. അപ്പോൾ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഒരു തനതായ ശൈലിയിൽ വളരെ റാഷായിട്ട് സംസാരിച്ചതാണത്. ആ സെൻറ്റൻസ് അതുപോലെ കൊട്ടേഷനായിട്ട് ഞാൻ നൽകിയിരിക്കുകയാണ്. ഇത് ആ മാധ്യമത്തിനകത്ത് അച്ചടിച്ചു വന്നിട്ടുള്ള സെൻറ്റൻസാണ്. അവരെൻ്റെ മൂക്കരിയുമോ, പോകാൻ പറ അവരോട് എന്ന് വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് എം എൽ എ പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണ്, അവരെൻ്റെ മൂക്കരിയുമോ, വിൽ ദ ചോപ്പ് മൈ നോസ് ഓഫ്, പോകാൻ പറ അവരോട്, ടെൽ ദം ടു ഗെറ്റ് ലോസ്റ്റ്, ടെൽ ദം ടു ഗെറ്റ് ലോസ്റ്റ്. ഓക്കെ, അവരെൻ്റെ മൂക്കരിയുമോ, മൂക്കരിയുക എന്നതിന് ചോപ്പ് നോസ് ഓഫ് എന്നാണ് പറയുക. ഇത് യഥാർത്ഥത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടുള്ള, നമ്മുടെ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ചോപ്പ് മൈ നോസ് ഓഫ്, വിൽ ദ ചോപ്പ് മൈ നോസ് ഓഫ്, വിൽ ദേ ചോപ്പ് മൈ നോസ് ഓഫ്, അവരെൻ്റെ മൂക്ക് അരിയുമോ, പോകാൻ പറ അവരോട്, ടെൽ ദം ടു ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറങ്ങിപ്പോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറങ്ങിപ്പോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ എന്നർത്ഥത്തിൽ നമ്മൾ വളരെ ദേഷ്യത്തോടെ ശക്തമായിട്ട് പറയാൻ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇവിടെ അവരെൻ്റെ മൂക്കരിയുമോ, വിൽ ദ ചോപ്പ് മൈ നോസ് ഓഫ്, പോകാൻ പറ അവരോട്, ടെൽ ദം ടു ഗെറ്റ് ലോസ്റ്റ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. അവരെന്നെ മൂക്കിൽ കയറ്റുമോ, അല്ലെങ്കിൽ അവരെന്നെ മൂക്കിൽ വലിക്കുമോ, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഒരു കൊളോക്കിയലായിട്ടുള്ള പ്രയോഗമാണ്. അവരെന്നെ മൂക്കിൽ കയറ്റുമോ, അവരെന്നെ മൂക്കിൽ വലിക്കുമോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിവ് നികൃഷ്ട ശൈലിയിൽ ചോദിച്ചു. അപ്പോൾ എം എൽ എ അദ്ദേഹത്തിൻ്റെ പതിവായ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ പതിവായിട്ടുള്ള നികൃഷ്ട ശൈലി എന്നാണ് ഈ മാധ്യമം, ദ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന മാധ്യമം ഈ പ്രയോഗത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരെന്നെ മൂക്കിൽ കയറ്റുമോ, അദ്ദേഹത്തിൻ്റെ പതിവ് നികൃഷ്ട ശൈലിയിൽ ചോദിച്ചു എന്ന് ഈ മാധ്യമം പറയുന്നു. അവരെന്നെ മൂക്കിൽ കയറ്റുമോ, അദ്ദേഹത്തിൻ്റെ പതിവ് നികൃഷ്ട ശൈലിയിൽ ചോദിച്ചു. ഓക്കെ, ഈ സെൻറ്റൻസിനെ നമുക്ക് വിൽ ദ ഡ്രാഗ് മീ ഇൻ ത്രൂ ദ നോസസ്, വിൽ ദ ഡ്രാഗ് മീ ഇൻ ത്രൂ ദ നോസസ്, അവരെന്നെ മൂക്കിൽ കയറ്റുമോ, അപ്പോൾ അവരെന്നെ മൂക്കിൽ കയറ്റുമോ, അല്ലെങ്കിൽ മൂക്കിൽ വലിക്കുമോ എന്ന അർത്ഥത്തിൽ ഡ്രാഗ് ഇൻ ത്രൂ നോസസ്, ഡ്രാഗ് ഇൻ ത്രൂ നോസസ് എന്നാണ് മൂക്കിൽ കയറ്റുക, മൂക്കിൽ വലിക്കുക എന്നുള്ളതിന് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അവരെന്നെ മൂക്കിൽ കയറ്റുമോ, വിൽ ദ ഡ്രാഗ് മീ ഇൻ ത്രൂ ദ നോസസ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിവ് നികൃഷ്ട ശൈലിയിൽ ചോദിച്ചു. ഹി ആസ്ക്ഡ് ഇൻ ഹിസ് usual wild style, in his usual wild style, പതിവ് നികൃഷ്ട ശൈലിയിൽ ചോദിച്ചു. അപ്പോൾ നികൃഷ്ട ശൈലി എന്നതിനുള്ള ഇംഗ്ലീഷിലുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് വൈൽഡ് സ്റ്റൈലാണ്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നികൃഷ്ട ശൈലി, വൈൽഡ് സ്റ്റൈൽ. അപ്പോൾ ഈ പറയുന്ന എം എൽ എയുടെ ഒരു ശൈലിയെ, സ്റ്റൈലിനെ വൈൽഡ് സ്റ്റൈൽ എന്നാണ് ഈ മാധ്യമം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്നെ മൂക്കിൽ കയറ്റുമോ, will the drag me in through their noses, adeham adehathinte padivu nigishtha shailil chodichu. He asked in his usual wild style. Aarobithanaya kuttavali bishop aaropanangal nishedichu. Aarobithanaya kuttavali bishop, namakkariyam ee case valare adhigam charcha cheyappettulla onnaanu, bishop aanu adinagathu aarobithanayittulla kuttavali ennu namakkariyam. Appol aarobithanaya kuttavali bishop athava bishop aaropanangal nishedichu. The alleged perpetrator, the alleged perpetrator, perpetrator എന്ന് പറഞ്ഞാൽ കുറ്റവാളി. അപ്പോൾ perpetrator, കുറ്റവാളി എന്ന് പറയുന്ന ഒരു വൊക്കാബുലറിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇതും വളരെയധികം പത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, കുറ്റവാളി, perpetrator, ആരോപിതനായ കുറ്റവാളി, alleged perpetrator, bishop അഥവാ bishop. Has denied the allegations. ആരോപണങ്ങൾ ഡിനൈ ചെയ്തു, നിഷേധിച്ചു. Denied the allegations. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വൊക്കാബുലറികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപകീർത്തികരമായ, ലൈംഗിക ചൂഷണം, വലിയ തോതിലുള്ള പ്രതിഷേധം, മൂക്ക് അരിയുക, ഇറങ്ങിപ്പോകൂ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, മൂക്കിൽ കയറ്റുക, നികൃഷ്ടമായ ശൈലി, ഇത്രയും പ്രയോഗങ്ങളുടെ ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്നും പഠിച്ചിട്ടുള്ളത്. അപകീർത്തികരമായ, ഡെറോഗേറ്ററി, ലൈംഗിക ചൂഷണം, സെക്ഷൽ അബ്യൂസ്,
വൻ തോതിലുള്ള പ്രതിഷേധം, മാസീവ് ബാക്ക്ലാഷ്, മൂക്ക് അരിയുക, ചോപ്പ് നോസ് ഓഫ്, ഇറങ്ങിപ്പോകൂ, ഗെറ്റ് ലോസ്റ്റ്, മൂക്കിൽ കയറ്റുക, ഡ്രാഗൻ ത്രൂ നോസസ്, നികൃഷ്ടമായ ശൈലി, വൈൽഡ് സ്റ്റൈൽ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില വൊക്കാബുലറികൾ നമുക്ക് ഈ ഭാഗത്തിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് വാച്ച് നെക്സ്റ്റ് ലെസൺ. വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സി യു, ബൈ ബൈ.